ഇൻഷുറൻസ് എടുക്കണ വരെ കമ്പനിക്ക് എങ്ങനെയെങ്കിലും ഇൻഷുറൻസ് എടുക്കൂ സാറേ എന്നുള്ള മട്ടിലാണ് എടുക്കുന്നത്. പക്ഷേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ക്ലെയിം സെറ്റിൽമെൻറ്റ് ടീമിനായിട്ടാണ്. അവർക്കുള്ള ടാർഗറ്റ് എന്താ, ഈ ക്ലെയിം എങ്ങനെ റിജക്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എല്ലാ ഫാമിലിയിലും ഈ സ്ത്രീകളുടെ ഇൻകം അവർ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒന്ന് വരേണ്ടതല്ലേ? വരണം, നിർബന്ധമായിട്ടും, നോ ഡൗട്ട്. അത് ചെയ്തേ പറ്റൂ, അതിൽ വേറെ നമ്മൾ വേറെ ഡിസ്കഷൻ ഒന്നുമില്ല. ആദ്യമേ ഒതുക്കി പഠിക്കുക, അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ എക്സ്പെക്ടേഷൻ ശരിയാവും, അതനുസരിച്ച് റിട്ടയർമെൻറ്റ് ഫണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കറക്റ്റായിരിക്കും. നമ്മൾ യു എസിലൊക്കെ നോക്കേണ്ടതുണ്ടെങ്കിൽ മിക്കതും നമ്മൾ യു എസിൽ തന്നെ നമ്മൾ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ 30 വർഷത്തിന് മുന്നിറങ്ങിയ ബുക്കുകളാണ് മിക്കതും. അപ്പോൾ അതിനർത്ഥം 30 വർഷം മുന്നേ അവർ അത് ചെയ്തു തുടങ്ങിയിരുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമസ്കാരം. 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് വിദേശികൾ മണി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അവരുടെ ജീവിതത്തിൽ പകർത്തിയ പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പുസ്തകത്തിലൂടെയൊക്കെ വായിച്ചറിഞ്ഞ് പതുക്കെ പതുക്കെ മണി മാനേജ്മെന്റ് പ്രോപ്പർ ആക്കണമെന്നൊരു ചിന്തയിലേക്ക് വന്നത്. പക്ഷേ നമ്മളൊരു 30 വർഷം മുന്നോട്ട് ഓടേണ്ടിയിരിക്കുന്നു വിദേശികൾക്കൊപ്പം എത്താനും നമുക്ക് സാമ്പത്തിക സാക്ഷരതയും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടി നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു മണി ലൈഫ്, പ്രോപ്പർ മണി ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അത് ആ കാര്യങ്ങളാണ് നമ്മൾ നിഖിലിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് വീണ്ടും നമുക്ക് പോകാം. നിഖിൽ, ഇനി നമ്മൾ ഈ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും പല മലയാളി തലച്ചോറിലും ഫീഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പലർക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് തന്നെ തോന്നാറില്ല. പിന്നെ ചിലർ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചില അപകടങ്ങളുണ്ട്. ഒന്ന്, നല്ലൊരു 1% ആൾക്കാർ എൻ്റെ ഇൻഷുറൻസ് റിജക്റ്റ് ആയി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഏജൻറ് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇവർക്കൊരാവശ്യം വരുമ്പോൾ ഒരു പ്രത്യേക രോഗത്തിന് ചെല്ലുമ്പോൾ, അയ്യോ ഈ രോഗം ഞങ്ങളുടെ ലിസ്റ്റിലില്ല, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഞങ്ങളുടെ ലിസ്റ്റിലില്ല എന്നൊക്കെ പറഞ്ഞ് റിജക്ഷൻ വരാറുണ്ട്. അവസാനം കൊടുക്കുമ്പോൾ ക്ലെയിം ചെയ്യുമ്പോൾ റിജക്ഷൻ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. രണ്ട്, ഒരു ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ഒരു ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമായിട്ടാണ് ചിലവുകൾ. അപ്പോൾ നമ്മളങ്ങ് തകർന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ഇത്തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പം അതിനൊരു പ്രത്യേക രീതി, അതായത് ഏത് രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമുക്ക് ആവശ്യം, അതെങ്ങനെയായിരിക്കണം അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ശാരീരികമായിട്ട് അസുഖമൊന്നുമില്ല, ഐ എം ഹെൽത്തി, അല്ലെങ്കിൽ എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഇന്ന അസുഖങ്ങളാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. പലപ്പോഴും നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഹെൽത്തിയാണ്, അപ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള അസംഷനായിരിക്കും എടുക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ചിലവർക്ക് ഇതേമാതിരി ചില അസുഖങ്ങളുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലിൻ്റെ അസുഖങ്ങൾ, അതൊക്കെ തേയ്മാനപരമായിട്ടുള്ള അസുഖങ്ങളാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് ക്ലെയിം കിട്ടണമെന്നില്ല. കാരണം അതാണ്, ഇത് പണ്ടേ ഉണ്ടായിരുന്നതാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ. പിന്നെ ചില നമുക്ക് ചില ആൾക്കാർക്ക് നമ്മുടെ ഭംഗി കൂട്ടണ വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്, അല്ല ഇപ്പോൾ അങ്ങനത്തേനൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, ഇത് ശരിക്കും ഉള്ള ഹെൽത്ത് റിലേറ്റഡ് അസുഖമാണോ. പിന്നെ നമ്മൾ ചില ആൾക്കാർ മദ്യപിക്കുന്നത്, ചില ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നത്, ഇപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എനിക്കിത് പലപ്പോഴും ഓഫീസിൽ കോളൊക്കെ വന്നിട്ട് ഞാൻ റെക്കോർഡിങ്ങിലൊക്കെ കേൾക്കാറുണ്ട്. ചില ആൾക്കാർ പറയും എനിക്ക് ക്ലെയിം റിജക്റ്റായി എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ലിവറിൻ്റെ എന്തോ അസുഖമാണ്. അപ്പോൾ നമ്മുടെ ആൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മദ്യപിക്കോ, അപ്പോൾ പറഞ്ഞ് ഇല്ല. അപ്പോൾ ഇപ്പം മദ്യപിക്കില്ല എന്നാണോ, പണ്ട് മദ്യപിക്കില്ല, ഇപ്പം മദ്യപിക്കില്ല, പണ്ട് മദ്യപിച്ചിരുന്നു, പണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല മദ്യപാനമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതെല്ലാവരും മെഡിക്കൽ റിപ്പോർട്ടിൽ ഈസി ആയിട്ട് കാണും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പോളിസി എടുത്ത ടൈമിൽ ഇദ്ദേഹം ഇല്ലാന്നും പറഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്, പിന്നെ കിട്ടുമോ? പിന്നെ ചില ടൈമിൽ നമ്മൾ വിചാരിക്കും വൈകിക്കും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്ക് കോർപ്പറേറ്റിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു 30 വയസ്സിലെടുക്കണം, ചിലപ്പോൾ 40-45 വയസ്സിലൊക്കെ ഇരിക്കണം, അപ്പോഴേക്കും നമുക്ക് അസുഖങ്ങളൊക്കെ പിടിപെട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും, അത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഒരു പരിധിവരെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ എന്താ പറയുക, കംപ്ലീറ്റ് ഓണസ്റ്റി നമ്മൾ എടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും ക്ലിയറായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണതിൻ്റെ പേരിൽ പറയണമെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കണ വരെ കമ്പനിക്ക് എങ്ങനെയെങ്കിലും ഇൻഷുറൻസ് എടുക്കൂ സാറേ എന്നുള്ള മട്ടാണ് എടുക്കുന്നത്. പക്ഷേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ക്ലെയിം സെറ്റിൽമെൻറ്റ് ടീമിനായിട്ടാണ്. അവർക്കുള്ള ടാർഗറ്റ് എന്താ, ഈ ക്ലെയിം എങ്ങനെ റിജക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ വി ആർ വർക്കിംഗ് വിത്ത് ദിസ് ടു ടീം. അപ്പോൾ ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പണി അതാണ് റിജക്ട് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ പണി റിജക്ട് ചെയ്യുന്ന ടൈമിൽ അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൂഫ് സത്യസന്ധമായിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പണി. അതൊരു ഏജൻ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. ഇനി ചില ടൈമിൽ ഏജൻ്റിൻ്റെ സർവീസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇത് മറ്റേ ഏത് പോളിസികൾ എടുക്കണം എന്നുള്ളത്.
അപ്പോൾ കൂടുതലും നമ്മൾ എടുക്കുമ്പോൾ ഇത്തിരി കൂടിയ പോളിസികൾ എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കോംപ്രഹെൻസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് കവറുള്ളത് നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികമായിട്ട് നമുക്ക് ആ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് ക്ലെയിം കിട്ടുന്നില്ല, ഹോസ്പിറ്റലിന് ടൈപ്പില്ല. ശരിക്കും പറഞ്ഞാൽ IRDA റൂൾ അനുസരിച്ച് എല്ലാ ഇതിലും ക്യാഷ്ലെസ് കൊടുക്കണം നിയമമില്ല. അത് ആ ഇൻഷുറൻസ് കമ്പനിയും ആ ഹോസ്പിറ്റലും തമ്മിലുള്ള ടൈപ്പിൻ്റെ ഒരു ഭാഗം മാത്രമുണ്ട്. അപ്പോൾ ചില കമ്പനികൾക്ക് ചില ടൈമിൽ ടൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ നമ്മളൊന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ടൈപ്പുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എസ്പെഷ്യലി ചില അസുഖങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ കുറച്ചും കൂടി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് എടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള പേപ്പേഴ്സ് വയ്ക്കുക, പിന്നെ സമ്മറി റിപ്പോർട്ടൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ചിലപ്പോൾ ഡോക്ടേഴ്സൊക്കെ മൈൻഡ്ലെസ് ആയിട്ട് ചിലപ്പോൾ എഴുതി, ഡോക്ടേഴ്സല്ല ഇപ്പോൾ ഒട്ടുമിക്ക ചില ഹോസ്പിറ്റലൊക്കെ ചിലപ്പോഴും ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ ഇതൊരു ടെംപ്ലേറ്റാണ് ഇത് എഴുതി സമ്മറിയൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ടെംപ്ലേറ്റ് അനുസരിച്ച് ചിലപ്പോൾ പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അത് റിജക്ഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ചില ടൈമിൽ സമ്മറിയിൽ കൺസ്യൂമബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ, പണ്ടൊക്കെയാണെങ്കിൽ കൺസ്യൂമബിൾസ് ഒരു 100,000 രൂപയ്ക്കുള്ള അസുഖം വന്നാൽ 2,000 രൂപയ്ക്കായിരിക്കും ഇതിലുണ്ടാവുന്നത്. ഇപ്പോൾ ഇത് തന്നെ ഏകദേശം 30% 40% വരുന്നുണ്ട്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ശരിക്കും അസുഖത്തിനുള്ള ട്രീറ്റ്മെൻ്റ് ആണോ അതോ നമ്മുടെ സൗകര്യത്തിനുള്ള ട്രീറ്റ്മെൻ്റ് ആണോ എന്നുള്ളത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കവർ ചെയ്തിട്ടില്ല, എന്നാൽ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളൊരു നിക്ഷേപത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വളരെ ആകർഷകമായ പല നിക്ഷേപ പദ്ധതികളും നമ്മുടെ മുന്നിലേക്ക് വരും. പക്ഷേ ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ FDA ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഇത്ര FD ഉണ്ട്, അല്ല നല്ലൊരു എമൗണ്ട് FD മാറ്റി വെക്കുന്നവരുണ്ട്, നല്ലൊരു എമൗണ്ട് RD മാറ്റി വെക്കുന്നു, റെക്കറിംഗ് ഡെപ്പോസിറ്റ് പ്രതിമാസ തവണകളായിട്ട് അടയ്ക്കുന്നത് ചിലർ ചിട്ടിക്ക. അപ്പം നമ്മുടെ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൂട പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ കൂടയ്ക്കുള്ളിൽ പല സാധനങ്ങൾ വേണം അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു നിക്ഷേപം നമുക്കൊരു ജോലി കിട്ടുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ഈ എമർജൻസി ഫണ്ടും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ പോയി കഴിഞ്ഞാലും മാനേജ് ചെയ്യാനുള്ള ഒരു വർഷത്തേക്ക് എന്താ പറയുക ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാനുള്ള പൈസ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ എനിക്ക് വേറെ പൈസയുടെ ആവശ്യവുമില്ല ശരിക്കും പറഞ്ഞാൽ. ബാക്കിയുള്ള പൈസയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിന് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ചെയ്യുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കുക എനിക്ക് ഈ പൈസ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്, എനിക്ക് ഈ പൈസ തിരിച്ച് കിട്ടിയിട്ട് എന്താണ് ഇതിൻ്റെ എക്സിറ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ പൈസ വേണ്ടത് ഒരു 2-3 വർഷം ആ ടൈമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ FDA പോലത്തെ അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലത്തെ ഈ FDക്ക് ബദലായിട്ടുള്ള ഡെറ്റ് ഫണ്ടുകൾ സാധനങ്ങളൊക്കെ ഉണ്ട്. അതാകുമ്പോൾ മാർക്കറ്റ് മുകളിലേക്കും താഴേക്കും പോണേ പോലത്തെ ഇതൊന്നും ഉണ്ടാവില്ല. എത്രയാണോ നമുക്കൊരു 6-7% 7% ഒക്കെ കിട്ടും. ഇനി FDയിലും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചില FDയിൽ 12% കിട്ടുന്ന FD എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ബിഗ് റിസ്ക്. കാരണം വെച്ചാൽ നമുക്ക് ഈ FD പൈസ തിരിച്ചിട്ടില്ലെങ്കിൽ ആ ബാങ്ക് ഉണ്ടാവണമല്ലോ തിരിച്ചേണ്ട. ഇപ്പോൾ ഇവർ പറഞ്ഞത് ഇതൊരു 5-10 വർഷത്തേക്കുള്ള FD നിങ്ങൾക്ക് 12% തരും. ഈ 10 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ബാങ്കിൽ എങ്ങനെ ചെയ്യും? ആ പൈസ മൊത്തം പോയി. അപ്പോൾ നമ്മൾ ഈ എസ്പെഷ്യലി FD ഇപ്പോഴത്തെ എന്നുണ്ടെങ്കിൽ 7% വരെയൊക്കെ അല്ലെങ്കിൽ 7.5% വരെയൊക്കെയാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തരുന്ന ആ ഒരു റേറ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ ആര് തരുമ്പോൾ മനസ്സിലാക്കുക SBIനേക്കാളും കുറച്ച് റിസ്ക് ഉണ്ട്, ആ റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയാണോ എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇടയിടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ 3-4 വർഷത്തിനുള്ളത് ഈ പറഞ്ഞ ഇങ്ങനത്തെ പെട്ടെന്ന് വേണ്ടത് FD അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇനി എനിക്ക് ഇത്ര ടൈമിനിടാനായിട്ട് പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കേണ്ടി വരും അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ വെക്കുന്നത്, ആ പൈസ വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഈ ഡെറ്റ് ഫണ്ട് കാറ്റഗറിയിൽ വയ്ക്കുക. കാരണം എന്താണ്, ഇത്ര പീരീഡിന് എനിക്ക് എത്ര പീരീഡിനിട്ടോ ആ ടൈമിനുള്ള പൈസ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ദാറ്റ്സ് എ ബിഗ് തിങ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 3 കൊല്ലത്തേക്കുള്ളതായി, അത് കഴിഞ്ഞാൽ നമുക്കറിയാം 3-5 കൊല്ലത്തിനിടയിൽ എനിക്ക് കിട്ടുന്നത് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറയും എനിക്കതറിയില്ല എന്ന് പലരും പറയും. ഒന്ന് ഇരുന്ന് ആലോചിക്കുക, എനിക്ക് എന്തൊക്കെ ആവശ്യമുള്ളത്? എനിക്കൊരു മോളുണ്ട്, എനിക്കൊരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു കാറ് വാങ്ങണം ആഗ്രഹമുണ്ട്, എനിക്ക് ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് റിട്ടയർമെൻറ്റ് വേണം. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ടൈം ലൈൻ എത്രയാണെന്നുള്ളത്. ഇപ്പോൾ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മോൾക്ക് 11 വയസ്സാണ്. അപ്പോൾ ഇങ്ങേര് ഇനി 17 വയസ്സാകുമ്പോൾ ഡിഗ്രിക്കൊക്കെ പോകണമെങ്കിൽ പോകാൻ പോണത്. അപ്പോൾ എനിക്ക് ഇന്നത്തെ കാലത്ത് ഡിഗ്രിക്ക് വിടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻജിനീയറിംഗ് പോലത്തെ ഡിഗ്രികളാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപ വരും. അത് 7 വർഷം കഴിഞ്ഞാൽ എത്ര രൂപയാവും? നമ്മൾ തന്നെ മനക്കൂട്ടുക. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ 15 എന്നുള്ള 30 ലക്ഷം രൂപ വേണ്ടതെന്നുള്ളത്. അപ്പോൾ 7 വർഷമുണ്ട്, 30 ലക്ഷമുണ്ട് വേണ്ടത്. എൻ്റെ അടുത്തുള്ള കാശ് ഈ 7 വർഷത്തേക്ക് വേണ്ടി നിക്ഷേപിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി റിസ്ക് ഉള്ളത് എടുക്കാൻ പറ്റും.
ഇനി ഞാൻ വിചാരിക്കുന്നു എനിക്ക് 60 വയസ്സിലാണ് റിട്ടയർമെൻറ്റ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 50 വയസ്സിലാണ് റിട്ടയർമെൻറ്റ് എടുക്കാൻ പോകുന്നത്, എനിക്ക് 40 വയസ്സാണ്, 10 വർഷം കയ്യിലിരിക്കണം. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ചില കാര്യങ്ങൾ ഞാൻ ഭാര്യനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അടുത്ത വർഷം ഞാൻ സീഷെയിൽസിൽ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒരു വർഷമേ കയ്യിലുള്ളൂ, അതിനുള്ളിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാര്യ എന്ത് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ ഈ പൈസ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ FD പോലത്തെ മ്യൂച്വൽ ഫണ്ടിൽ, ഡെറ്റ് ഫണ്ടിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റ് ഇടിഞ്ഞു അതിൻ്റെ പേരിൽ സീഷെയിൽസ് കിടക്കില്ല എന്ന്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ആകെപ്പാടെ പറയേണ്ട കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. വീട്ടിലാണെങ്കിൽ നമ്മൾ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ ഉണ്ടല്ലോ ഈ പഞ്ചവത്സര പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്യുന്നത് പോലെ, നമ്മുടെ ലൈഫിലും നമുക്ക് എന്താണ് ആവശ്യങ്ങൾ എന്നതിനനുസരിച്ച് നമ്മുടെ പൈസ, നമ്മുടെ കയ്യിൽ വരുന്ന പണം ഉപയോഗിക്കുക, ചെലവാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഇത് തന്നെയല്ലേ ഒരു സ്മാർട്ട് ഫാമിലി ബജറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ 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 കൃത്യമാണ് ഈ പറഞ്ഞ ഈ എന്താ പറയുക, ഇത് തന്നെയാണ് പോയിന്റ്. ഇത് എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഓരോ ഫാമിലിയുടെയും വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടേക്കാ അത്രയും ഒരു കൾച്ചറിൽ എത്തിയിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വായിക്കുന്ന ഒട്ടുമിക്ക പേഴ്സണൽ ഫിനാൻസ് ബുക്കുകളും നമ്മൾ US നോക്കേണ്ടതുണ്ടെങ്കിൽ മിക്കതും നമ്മൾ US തന്നെ നമ്മൾ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ 30 വർഷത്തിന് മുന്നിറങ്ങിയ ബുക്കുകളാണ് മിക്കതും. അപ്പോൾ അതിനർത്ഥം 30 വർഷം മുന്നേ അവർ അത് ചെയ്തു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ US നോക്കണമെങ്കിൽ ഒട്ടുമിക്ക ഡിവോഴ്സിൻ്റെ മൂല കാരണം എന്ന് പറഞ്ഞാൽ പണം. അപ്പോൾ ഇന്ന് ഇപ്പോൾ പണ്ടൊക്കെ എൻ്റെ കാലത്തിൽ വീട്ടിലൊരു ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും അമ്മയൊക്കെ ഭയങ്കര സ്വകാര്യപരമായിട്ട് സംസാരിച്ചിരുന്ന കാര്യങ്ങളാണ് നമ്മളെന്നറിയാതെ. ഇപ്പോൾ ഓപ്പൺ ഡിസ്കഷനാണ്, കാരണം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി കോമൺ തിങ് റൈറ്റ്. അപ്പോൾ അത് കാരണം നമ്മൾ ചിലപ്പോൾ ചില വീട്ടിൽ നല്ല സാമ്പത്തികമായിട്ട് ഉണ്ടാവും, പക്ഷേ എന്നിരുന്നാലും ഉദാഹരണം പറഞ്ഞാൽ ഭാര്യയ്ക്ക് എന്ത് വാങ്ങണമെങ്കിലും ഭർത്താവിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് എന്ത് വാങ്ങണമെങ്കിലും ഭാര്യനോട് ചോദിക്കണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇയാളുടെ ഡിപ്പെൻഡൻസി വേണ്ടത്. പക്ഷേ അതിന് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഫസ്റ്റ് തല്ലെടുത്ത് ഉണ്ടാവില്ല. പിന്നെ ഇത് ആ പോറലുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തി 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 പിന്നെ വേറെ പ്രശ്നങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വേറെ പ്രശ്നങ്ങൾ ചിന്തിക്കണേക്കാളും മുന്നേ നമ്മളൊന്ന് ഒന്ന് അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ അവിടെ മിസ് ചെയ്തതിൻ്റെ പേരിലായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ കൃഷിനോട് സംസാരിക്കും, കൃഷിന് എന്നോട് സംസാരിക്കുന്നു, നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴുള്ള മേജർ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിയറാണ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക പോലുമില്ല. ആ കരിയറിൻ്റെ പേരിലുള്ള റെസ്പെക്റ്റ് ഉണ്ടാവുന്ന പേരിൽ നമ്മൾ അറിയാതെ നമുക്ക് നിങ്ങൾക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം എവിടെയോ എൻ്റെ എന്താ പറയുക നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയില്ല, ആ സാധനത്തിൽ എവിടെയോ ഉണ്ട്, നിങ്ങൾക്കും എന്നോട് ഉണ്ടാവും. അതിൻ്റെ പേരിൽ എന്താ, എനിക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്നോട് റെസ്പെക്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്പൗസിനോട് ഉണ്ടോ? കാരണം എനിക്കിപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ടൈമിൽ ഒരു കോഫി ഇപ്പോൾ കൃഷിനെ കുടിക്കുക എന്ന് പറയുന്ന ടൈമിൽ ഞാൻ കൃഷിന് ഷോപ്പ് ചെയ്യില്ല, പക്ഷേ ചിലപ്പോൾ എൻ്റെ ഭാര്യ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ പറയും അത്ര കാശാണ് നമുക്ക് വേണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. ചിലപ്പോൾ അത് മതി അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാനായിട്ട്. ഇതല്ലേ തുടക്കം? അല്ല, പലപ്പോഴും ഈ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പല ഡിവോഴ്സിൻ്റെയും അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലായ്മയോ അല്ലെങ്കിൽ സാമ്പത്തിക കാരണങ്ങളോ ആയിരിക്കും. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഫാമിലി ബജറ്റ് പ്ലാനിംഗ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത കടങ്ങൾ ഉണ്ടാക്കും, അതിനുശേഷം ആ കടങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഒരാളുടെ തലയിൽ മാത്രമാകുന്നു, മറ്റൊരാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമാനത്തിൻ്റെ പേര് നിനക്ക് അത്രയും കിട്ടുന്നില്ലേ, എനിക്കിത്രയും കിട്ടുന്നില്ലേ, അത്തരത്തിൽ. അപ്പോൾ ഈ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സ്മാർട്ട് മാനേജ്മെൻറ്റിലേക്ക് മലയാളി എന്തായാലും വരേണ്ട ഒരു കാലം അതിക്രമിച്ചു. ഭയങ്കരമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന്, ചില വീട്ടിൽ ഒരാൾക്ക് ആളേക്കും ബ്രെഡ് വിന്നർ, അങ്ങനെയാണെങ്കിലും ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാൾക്ക് ബ്രെഡ് വിന്നർ ആവാൻ കാരണം എന്താ, ഒരാൾ വീട്ടിലിരിക്കണേൻ്റെ വരില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ഉണ്ടാക്കണതിൻ്റെ ഹാഫ് സാലറി മറ്റേക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് എത്ര കണക്കെന്നറിയില്ല, ജെഫ് ബിസോസ് ഡിവോഴ്സ് ചെയ്ത ടൈമിൽ നല്ലൊരു കാശ് ഭാര്യയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഡിവോഴ്സ് കിടക്കുന്ന ഏതെങ്കിലും വീട്ടിൽ ഭർത്താവ് പറയുമോ, അവൻ പറയും ജോലി ഉണ്ടെങ്കിൽ അവൻ പറയും എൻ്റെ കാശാണ് ഞാൻ കൊടുക്കില്ല എന്ന് പറയും സെറ്റിൽമെൻറ്റ് പോകുന്ന ടൈമിൽ. പക്ഷേ ആ പീരീഡ് ഓഫ് മാരേജ് ആക്ച്വലി സ്പീക്കിംഗ് പകുതി വേണ്ടത് ഭാര്യയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ, അല്ലെങ്കിൽ ഭാര്യ ആണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന് അവകാശപ്പെട്ടതല്ലേ. ഞാൻ രണ്ടുപേരും മിക്സ് ചെയ്ത് പറയുന്നുണ്ട്, കാരണം എൻ്റെ വീട്ടിൽ ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്, അപ്പോൾ എൻ്റെ മോള് ഇനി എന്നോട് തിരിച്ചു ചോദിക്കാൻ പാടില്ല. എനിക്ക് മറ്റൊരു കാര്യം, നമ്മൾ ചില മലയാളി കുടുംബങ്ങളിലൊക്കെ വളരെ വേദനയോടുകൂടെ ഭാര്യയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ സിനിമയിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കാണാറുണ്ട്, അച്ഛൻ ഈ ജീവിതകാലം മുഴുവൻ നിന്നതിന് ശേഷം ഞങ്ങൾക്ക് ബാക്കി വെച്ചിട്ട് പോയ കുറച്ച് കടങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് മണ്ണ്
പിന്മറഞ്ഞു പോയാലും നാളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് കടമുണ്ടാക്കാതിരിക്കുക, അവർക്കൊരു സുരക്ഷിതമായ ജീവിതം ഉണ്ടാക്കുക. അപ്പോൾ അത്തരത്തിലൊരു ചിന്തയും കൂടെ നമുക്ക് ആവശ്യമല്ലേ? അതായത് നമ്മൾ പല രീതിയിൽ നമ്മൾ വിചാരിക്കും അയ്യോ അസുഖമുണ്ടായാൽ മറ്റുള്ളവർക്ക് ബാധ്യത ആകും, പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബാധ്യതകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതാണ് വളരെ നിർബന്ധമായിട്ട് വേണ്ടത്. നിങ്ങൾ കടമെടുക്കണേക്കാളും മുന്നേ ഞാൻ വെച്ച ഇത് ടേം ഇൻഷുറൻസ് ചെയ്തിട്ട് നാളെ ആത്മഹത്യയാണല്ലോ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് കാര്യം, നമ്മൾ ഞാൻ ഇത്രയും ആൾക്കാരെ കണ്ടത് വളരെ വിഷമത്തോടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോൾ ബിസിനസ്സുകാരൊക്കെ പറയും ഇനി അയാളില്ലെങ്കിൽ ആ ബിസിനസ്സിനുണ്ടാവില്ല എന്ന ആവശ്യത്തിന് കടമുണ്ട്, നമ്മുടെ പറമ്പ് മറ്റേ ബാങ്കിൽ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. എനിക്ക് ആകെ ഉള്ളൊരു കാര്യം പറഞ്ഞാൽ ഇവരൊക്കെ ഒന്ന് എന്നോട് പൈസ പോലും തരണ്ട, ഒന്ന് വന്ന് ചോദിച്ചാൽ പോരായിരുന്നു, നമുക്കിത് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആകെ പറയുന്ന കാര്യം തന്നെ, നിങ്ങൾ കടമൊക്കെ ഏറ്റുവെക്കണേക്കാളും മുന്നേ ആ എമർജൻസി ഫണ്ട്, ആ ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ഇതാണ് ബേസിക്, ഇത് നമ്മുടെ എന്താ പറയുക അടിത്തറ, അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇത് ഇപ്പോൾ ചില ആൾക്കാർക്കുള്ള കാര്യം പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലം അടച്ചു കഴിഞ്ഞു, അവർക്ക് ഒരു ഹോസ്പിറ്റൽ പോലും പോയില്ല, ടേം ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് ഒരു മരണം പോലും നടന്നില്ല. അപ്പോൾ ഇവർ വിചാരിക്കണം അടയ്ക്കണതെല്ലാം തെറ്റാണ്. അപ്പോൾ 11-ാമത്തെ വർഷം ഒന്ന് ലാഗായിട്ട് ഇവരെ കണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കണം നിർത്തും, 12-ാമത്തെ വർഷം ഇവന് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വരും, അപ്പോൾ ഇവനാകെ പെട്ടുപോകും. നമ്മൾ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കാതിരിക്കുക. അപ്പോൾ ഈ കടം ഇങ്ങനെ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ടൈമിൽ ഞാനിത് ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ പറ്റും, ചില ആൾക്കാർക്ക് എസ്പെഷ്യലി പണ്ടത്തെ ആൾക്കാരൊക്കെ കുറേ ചില ആൾക്കാർ കടമൊക്കെ എടുത്ത് മക്കളെ പഠിപ്പിച്ചിട്ടൊക്കെ ഒരു നിലയിൽ എത്തിച്ചിട്ടുണ്ടാവും. ഈവൻ ചില ടൈമിൽ മക്കളൊക്കെ ഒരു നിലയിലെത്തിക്കഴിയുമ്പോൾ ആ കാരണവന്മാർ മക്കളോട് പറയാനുള്ള ഈഗോ പ്രോബ്ലത്തിൻ്റെ പേരിൽ ആ കടം പേറി നിൽക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളത് അറിയണമെങ്കിൽ എനിക്ക് ആകെ പറയാനുള്ളൂ, നിങ്ങൾ പഠിക്കാൻ കാരണം അങ്ങേരുടെ കടത്തിൻ്റെ പേരില. അപ്പോൾ ആ കാശ് നിങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ട് അത് അടയ്ക്കണം, ആ കടം അടയ്ക്കാനായിട്ട് നിങ്ങൾ പ്രൗഡായിട്ട് എടുത്തിട്ട് അടയ്ക്കണം, എന്നിട്ട് അച്ഛന് കാണിച്ചു കൊടുക്കണം ആധാരം എന്നുള്ള രീതിയിൽ. നമ്മുടെ കേരള സമ്പദ് വ്യവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളാണ്. അപ്പൊ അവര് അവരുടെ ഒരു ജീവിതകാലം മുഴുവൻ, ഒന്നുകിൽ നമ്മൾ പണ്ട് പറയും മണലാരണ്യം അല്ലെങ്കിൽ ഏഴാം കടലിനക്കരെ എന്നൊക്കെ പറയാം, പല രാജ്യങ്ങളിലായിട്ട് പോയി, കുറച്ചുപേര് തിരിച്ചു വരാത്തവരുണ്ട്, കുറച്ചുപേര് തിരിച്ചു വരുന്നവരുണ്ട്. പക്ഷെ ഈ തിരിച്ചു വരുന്നവരിൽ നല്ലൊരു ശതമാനത്തിനും കൃത്യമായ ഒരു സേവിങ്സോ അല്ലെങ്കിൽ കൃത്യമായ മണി മാനേജ്, ഈ പറയുന്ന പോലെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുമ്പോൾ ഒരുപാട് പെട്ടികളുമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ബന്ധുക്കൾ കാണും. പക്ഷേ ഇത് തിരിച്ചു വരുന്നാൽ അവസാനം ഇയാൾ വന്നു കഴിയുമ്പോൾ ഇയാളുടെ ബന്ധുക്കളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ പുള്ളിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് ഗുണ്ടയുടെയൊക്കെ അവസ്ഥയായിരിക്കും, കാരണം പിന്നെ അധികം മൈൻഡൊന്നുമില്ല, ബന്ധുവീട്ടുകളിൽ ചെന്നാൽ പഴയ സ്വീകരണമില്ല, അദ്ദേഹത്തിന് കൃത്യമായ ഒരു എന്താ പറയുന്നത് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇൻകവും ഇല്ലാത്ത കുറേ പേരുണ്ട്. പ്രവാസികളുടെ മണി മാനേജ്മെൻറ്റിൽ അവരെന്താ ശ്രദ്ധിക്കേണ്ടത്? അല്ല, അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ സാറ്റർഡേസും സൺഡേസിൽ ഞാൻ ഫസ്റ്റും തേർഡും ഞാൻ NRI സ്പെസിഫിക് ആയിട്ടുള്ള വെബിനാർസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒത്തിരി ക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ നമ്മൾ 2 types of NRIs പെടുത്താം. ഇപ്പോൾ കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഒന്ന് തിരിച്ചു വരുന്നവർ, തിരിച്ചു വരാത്തത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ തിരിച്ച് വരുന്നവർ, മറ്റുള്ളവർ തിരിച്ച് വരാത്തവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുക നമ്മൾ തിരിച്ച് വരുമോ ഇല്ലേ എന്നുള്ളത്, കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. അത് തിരിച്ച് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിരിക്കണം, ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം, അല്ലാതെ കൂടുതലും എന്താ പറയുക ഇല്ലിക്വിഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കരുത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇവരൊക്കെ ഒത്തിരി നാട്ടിലൊരു പ്രമാണികളൊക്കെ ആയിരിക്കുമല്ലോ ഇവർ, അപ്പോൾ ഇവർ വരുന്നത് കാത്തിരിക്കണ്ടാവും. അപ്പോൾ ഇവർക്ക് ഒത്തിരി ഇൻഷുറൻസ് ഏജൻറ് ഇവരെ പുറകെ ഉണ്ടാവും, ബാങ്ക്സ് കൂടെ ഉണ്ടാവും, എന്നിട്ട് ഇവരെല്ലാവരും കുറേ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് വിറ്റാനുള്ള കയ്യിലുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവർ ഇൻഷുറൻസ് പ്രൊഡക്റ്റിൻ്റെ കാര്യം വെച്ചാൽ ഇത് നല്ലതൊക്കെയാണ്, പക്ഷേ ഇത് ലോക്കിൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ 1 crore അല്ല 10 crore ഇട്ട് കഴിഞ്ഞാലും മാസത്തിൽ നിങ്ങൾക്ക് 100,000 രൂപ വെച്ച് കിട്ടുള്ളൂ എന്നാണ് സ്കീം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കണമെങ്കിൽ 40% കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് സറണ്ടർ ചെയ്തെടുക്കേണ്ടി വരും. ചിലതാണെങ്കിൽ അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണോ? ഇനി ലാൻഡ് ഇങ്ങനെ കുമിഞ്ഞുകൂടി വാങ്ങി വെച്ചിട്ടുണ്ടോ? അത് ഇല്ലിക്വിഡായിരിക്കും, അത് വേണോ? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നാലോ, ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു 1-to-1 ഒത്തിരി ഇരുന്ന് പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തർക്ക് ഓരോരോ സൈക്കിയാണ്. ഇപ്പോൾ ഒട്ടുമിക്ക NRIസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയായിരിക്കും എന്ന് ജോലി പോകുന്നുള്ളത്. പക്ഷേ ഞാൻ ഈ കാണുന്നത് 15-20 വർഷമായിട്ട് ഞാനിപ്പോൾ പ്രൊഫഷണലി ഇവരായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആ പേടിയുണ്ട്, പക്ഷേ 20 വർഷമായിട്ട് സുഖമായിട്ട് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ആദ്യമേ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ
വളരെ നന്നായിരിക്കും. പിന്നെ എൻ ആർ ഐസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവരെല്ലാവരും ഭയങ്കര പഴയ ആൾക്കാരെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തങ്ങളുള്ള ആൾക്കാരാണ്. ഫാമിലിയിൽ സഹോദരങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ടാവാം, ഫാമിലിയുടെ ഉത്തരവാദിത്തം ഉണ്ടാവാം, അവനവൻ്റെ ഭാര്യയുടെയും കൊച്ചുങ്ങളുടെയും ഉത്തരവാദിത്തം ഉണ്ടാവാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആലോചിക്കണില്ല. ഇയാൾ ഒരു ആനുവൽ വെക്കേഷൻ പോലും എടുത്തുണ്ടാവില്ല. കാരണം ആനുവൽ വെക്കേഷൻ ഇസ് ഈക്വൽ ടു കേരള. ഈ കേരളയിൽ വന്നിട്ട് ഇവിടെ പോകുന്നതാണ് പുള്ളിയുടെ ആനുവൽ വെക്കേഷൻ. ഇയാൾ കേരളവും ആ പറഞ്ഞ എവിടെയാണോ പണിയെടുക്കുന്നത് ആ സ്ഥലം അല്ലാണ്ട് വേറെ ഒരു സാധനം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇയാൾക്ക് പുറത്ത് കിടക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇവൻ ചില ആൾക്കാർ പ്രശ്നം വെച്ചാൽ വീട്ടിലേക്ക് ഏതാണോ കാരണവന്മാർ അവർക്ക് കാശ് അയച്ചിട്ട് എന്താണ് ആ കാശ് ചെയ്തു വെച്ചേക്കണമെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് ഇതിനെപ്പറ്റി പറഞ്ഞാണെങ്കിൽ എനിക്ക് കുറേ കേസ് സ്റ്റഡി എന്ന് പറയാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ അവനവനൊന്ന് ആസൂത്രണം ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും ഒന്നല്ലേ, അതൊന്നുമില്ല. എൻ്റെ പേരിലുള്ള കാശ് എൻ്റെ അടുത്തുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ സഹോദരന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് ദാനം കൊടുത്തു കഴിഞ്ഞു. ഇനി അത് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് റിയലി ഗുഡ്. അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷിക്കുക, എൻ്റെ സഹോദരന് സഹോദരിക്ക് ഞാൻ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ അക്കൗണ്ട് തുടങ്ങുന്ന ടൈമിൽ ഇവർ പറയും ഒന്ന് അച്ഛൻ്റെ പേരിൽ തുടങ്ങിക്കോ, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിൽ അച്ഛന് പെട്ടെന്ന് അങ്ങനെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നാല് സഹോദരങ്ങളുണ്ടെങ്കിൽ അച്ഛൻ്റെ മുതൽ നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും? ഇതൊരു ചെറിയൊരു പേപ്പർ വർക്കിൻ്റെ പേരില്ല, അച്ഛൻ്റെ പേരിലും സഹോദരൻ്റെ പേരിലൊക്കെ ചെയ്യാൻ തുടങ്ങാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ നാട്ടിൽ വരുമ്പോൾ പലരും പറഞ്ഞു ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോണ്, നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കുക. അപ്പോൾ ഇയാൾക്ക് തോന്നും ഞാനൊരു പ്രമാണിയായല്ലോ, അപ്പോൾ ഇയാൾ ആ കാശ് കൊടുക്കും. ഈ കാശ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ആർ ഐസിന് കുറച്ചും കൂടി നന്നാവും. ഓൾവേസ് തിങ്ക് റിട്ടയർമെൻറ്റ് സെക്യൂരിറ്റി സ്കീമില്ല, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. നിങ്ങളുടെ എന്ത് ലൈഫ് സ്റ്റൈലാണോ നിങ്ങൾ എൻ ആർ ഐ ആയിരിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യണത്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റിട്ടയർമെൻറ്റ് വേണം. അത് ഒതുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ ഒതുക്കി പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ എക്സ്പെക്ടേഷൻ ശരിയാവും. അതനുസരിച്ച് ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഫാമിലിയിൽ വരുന്ന ഒരു മണി മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു പ്രശ്നം, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി കാണും. അപ്പോൾ ഭാര്യയുടെ ഇൻകം എത്രയാണെന്ന് കൃത്യമായിട്ടും അത് ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ ഇടണം. ചിലർ നിഷ്കർഷിക്കുന്ന കാര്യമാണ്, ചില എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്ത് എൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിനക്ക് ഇപ്പോൾ ഒരു 30,000 rupees ഉണ്ട്, അത് എൻ്റെ അക്കൗണ്ടിലേക്ക് നീടുക, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും, നിനക്ക് എന്തിനാ പൈസ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഒരു വിഭാഗം അങ്ങനെ. വേറെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ആള് നല്ല തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ATM കാർഡ് പോലും ഭർത്താവിൻ്റെ കയ്യില്ല. അപ്പം ഞാനൊരു ചായ കുടിക്കാൻ പോകുന്നു പറഞ്ഞാൽ ആൾ വരില്ല, കാരണം അവൾക്ക് ബില്ല് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം നമുക്കതിൽ പ്രശ്നമില്ലെങ്കിലും ആ ആളിന് ഇത്രയും നല്ലൊരു പദവിയിലിരുന്നിട്ട് എന്നെക്കാളും ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ ഒരു ചായ കുടിക്കാൻ എൻ്റെ കൂടെ വന്നതിന് ശേഷം ഞാൻ ബില്ല് കൊടുക്കുന്ന ഒരവസ്ഥ അവൾക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു വിഭാഗമുണ്ട്. പക്ഷേ എല്ലാ ഫാമിലിയിലും ഈ സ്ത്രീകളുടെ ഇൻകം അവർ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒന്ന് വരേണ്ടതല്ലേ? വരണം, നിർബന്ധമായിട്ടും, നോ ഡൗട്ട്. അത് ചെയ്തേ പറ്റൂ, അതിൽ വേറെ നമ്മൾ വേറെ ഡിസ്കഷൻ ഒന്നുമില്ല. അപ്പോൾ എസ്പെഷ്യലി ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ ഒരാളെ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ പകുതി കാശ് അപ്പുറത്ത് പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ വർക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് അയാളുടെ കാശ് തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു ഇത് പൗരുഷവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി ഇവൻ പെണ്ണുങ്ങളാണെങ്കിലും ഭർത്താവിൻ്റെ കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് വേണം എന്നുള്ള ഷാഡ്യൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേ പറ്റൂ. നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ നിന്ന് ആരും ചെയ്യാറില്ല. ഭാര്യയുടെ പേരിൽ സെപ്പറേറ്റ്, ഭർത്താവിൻ്റെ പേരിൽ സെപ്പറേറ്റ്, കുടുംബത്തിൻ്റെ പേരിൽ വേറെ, അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാനിത് വീട്ടിൽ സിത്താരം വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ എനിക്കുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ മോളും വൈഫും കൂടി ആനുവൽ വെക്കേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും അതിനെന്താ നമ്മുടെ ഇപ്പോൾ ഫണ്ട് തീർക്കാം. ബട്ട് സ്റ്റിൽ എനിക്കതൊരു പ്രൗഡ് ഫീലിംഗ് ഉള്ളത്. കാരണം വെച്ചാൽ അവരത് ഇൻഡിപെൻഡൻ്റ് ആയതിൻ്റെ പേരിലാണ് അവർക്കത് അറ്റ്ലീസ്റ്റ് പറയാൻ പറ്റണത്. അത് അതെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ള വേറെ കാര്യം, പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഇത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് വരണത്. സ്വാതന്ത്ര്യമല്ല, ഒരു സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യമല്ല, അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെന്നുള്ള ഞാൻ ഈ പറഞ്ഞത്. ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് അതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകുന്നു, ആ ബോധത്തിൽ നിന്നാണ് പിന്നീട് അവർ സംസാരിക്കുന്നത്. ഇൻ കേസ് ആരെങ്കിലും കിട്ടണ കാശ് ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദയവേത് ചെയ്യല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉപരി ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റിലെ ഒരു പക്ക പ്രിൻസിപ്പിളായിട്ട് ഇതെല്ലാ ഫാമിലിയും അംഗീകരിച്ചാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു 10% വരെ ഈ പറയുന്ന ഡിവോഴ്സൊക്കെ കുറയുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പലതും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങൾ. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത ഒരു ഒരു ഡിവോഴ്സ് കേസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഭർത്താവ് ഭാര്യയുടെ പൈസ മൊത്തം
വാങ്ങി വെച്ചു ജോലി എടുക്കുന്ന ടൈമിൽ. അത് കഴിഞ്ഞ് ഡിവോഴ്സിൻ്റെ ടൈമിൽ ഭാര്യ പറയണ എനിക്ക് ആ കാശ് വേണമെന്ന് പറയുമ്പോൾ ഇപ്പം പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ ഭക്ഷണം തന്നില്ല. എന്തൊരു പ്രൗഡായിട്ടാണ് പുള്ളി പറഞ്ഞെന്നറിയോ? എനിക്കത് കേട്ടപ്പോൾ നമ്മൾ മറ്റേ സിനിമയിലൊക്കെ പറയണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയടിച്ചതല്ല, അദ്ദേഹം ഒരു എന്ത് തോന്നി വാസം പറയണത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് മോളോടെ പേരിലേക്ക് ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യണത്, പക്ഷേ സ്റ്റിൽ നമുക്കതൊക്കെ ഒന്ന് നമുക്കിത്രേ ഉള്ളൂ. നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ സാമ്പത്തികമായിട്ട് ലിബറേറ്റഡ് ആണെങ്കിൽ അവരുടെ തിങ്കിങ്ങിന് അതൊരു ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ കൂടെയുള്ളതൊരു ഡമ്പലായിരിക്കില്ല, നമ്മുടെയൊപ്പം ഓടാനായിട്ട് റിലേക്ക് ഓടണ ബാറ്റിൽ എന്താണ് എൻ്റെ പേര് ആ സാധനം ആയിരിക്കും തരുന്നത്, ആ ബാറ്റനായിരിക്കും തരുന്നത്. അല്ലെങ്കിൽ അവർ കൊണ്ടുതരുന്ന സാധനം വെച്ചാൽ ഒരു 10 കിലോയുടെ ഡമ്പലായിരിക്കും. അത് നമ്മൾ ഇവരെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഒരു ബ്രെഡ് വിന്നറ നല്ല മനസ്സിലുണ്ടല്ല ചെയ്യേണ്ടത്, ബ്രെഡ് വിന്നറ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതാണ് ഞാനിപ്പോൾ നമ്മുടെ കൂടെ വരുന്ന എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഈ നിക്ഷേപങ്ങളുടെ ഒക്കെ കാര്യം പറയുമ്പോഴും സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴും അതിൽ നിന്ന് സ്വയം ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, അത് ചെറിയ വരുമാനക്കാരാ. അപ്പൊ അവർ പറയും നിങ്ങൾ ഈ പറയുന്ന മണി മാനേജ്മെന്റ്, നിങ്ങൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ വരുമാനമുള്ളവർക്കുള്ളതാണ്, ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ ഞാനൊരു കഥ നിഖിൽ തന്നെ ഷെയർ ചെയ്ത് കേട്ടിട്ടുണ്ട്, വെറും 1000 രൂപ മാറ്റിവെച്ച് വലിയൊരു തുക അക്കൗണ്ടിൽ വന്നപ്പോൾ ഒരാൾക്കുണ്ടായ സന്തോഷത്തെ പറ്റി. അപ്പൊ ഏത് ചെറിയ വരുമാനത്തിൽ നിന്നും നമുക്ക് ഒരു നല്ല തുക ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമല്ലേ? എത്ര രൂപ ഉണ്ടെന്നുള്ളതല്ല വിഷയം പറഞ്ഞാൽ, നമുക്ക് ഉള്ളതിൽ നിന്ന് ഇത്ര ശതമാനം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം എനിക്ക് സത്യത്തിൽ നമ്മുടെയൊക്കെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഞാൻ ഇവരോടും പറഞ്ഞ കാര്യം മാർക്കറ്റാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഒരു 50% താഴെ വന്നാൽ നിങ്ങൾക്ക് അത് കണ്ടു നിൽക്കാനുള്ള കഴിവുണ്ടാകുന്നുള്ളത്. അതുണ്ടെങ്കിലേ നമ്മൾ ഇക്വിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ എഫ് ഡി പോലെ ഡെറ്റിലേ നമ്മൾ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിനേക്കാളുപരി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സേവ് ചെയ്യാൻ പഠിക്കാം. പൈസ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ വിചാരിക്കണം, അല്ലാണ്ട് എനിക്ക് വന്നിട്ട് പൈസ ഉണ്ടാക്കാനുള്ള മെത്തേഡ് പറഞ്ഞുതരാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എന്താണോ കംഫർട്ട് അത് വെച്ചുണ്ടാക്കാം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിങ്ങൾ പകുതി പൈസ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പഠിക്കാം. എസ്പെഷ്യലി NRIs ആണെങ്കിൽ പകുതി സേവ് ചെയ്യണം തുടങ്ങും, കാരണം നിങ്ങൾ ഈ കണ്ണി കണ്ട സ്ഥലത്തും പോയി വീട്ടുകാരെ മാറി നിന്നിട്ട് അറ്റ്ലീസ്റ്റ് പകുതി പൈസ നിങ്ങൾ സേവ് ചെയ്യാനില്ല, പിന്നെ നിങ്ങൾ ഇന്നലെ പണിക്ക് നിൽക്കണത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ ചായം പരിപ്പൂടെ കഴിച്ചു നിന്നാൽ പോലെ. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുക, അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. ഈവൻ 10,000 രൂപ കിട്ടുന്നുള്ളെങ്കിലും നമ്മൾ അതിൽ നിന്ന് 10% എന്നുള്ള 1,000 രൂപ നിങ്ങൾ സേവ് ചെയ്യണം. ഞാൻ ഇത് ഇങ്ങനെ സെഷനൊക്കെ എടുക്കുന്ന ടൈമിൽ എനിക്ക് എൻ്റെ സഹായിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഈ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറയണം സാർ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നടക്കൂ, എനിക്ക് ഇത്ര രൂപ ശമ്പളം എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത് തന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ രണ്ടുപേരോടും പറഞ്ഞ് നിങ്ങൾ കിട്ടുന്ന പൈസയിൽ നിങ്ങളൊരു 1,000 രൂപ SIP തുടങ്ങി. അപ്പോൾ ഈ പയ്യൻ വിചാരിച്ചു ഞാൻ അവനോടൊരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്തെന്നുള്ളത്, അവനത് ചെയ്തില്ല. ഇവനും ഈ കുട്ടിയും രണ്ടുപേരും ഏകദേശം നമ്മളെ കൂടെ 1.5-2 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കുട്ടി അന്ന് കേട്ടിട്ട് ആ SIP തുടങ്ങി, പിന്നെ അതിൽ നിന്നൊരു മോട്ടിവേഷൻ എടുത്തിട്ട് ആ കുട്ടി 1,000 നിർത്തിയത്. ആ കുട്ടി കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഏകദേശം 75-75% സേവ് ചെയ്യാൻ തുടങ്ങുകയും, എന്നിട്ട് ഈ കുട്ടിക്ക് നമ്മൾ അന്ന് വിട്ടു പോകുന്ന ടൈമിൽ തന്നെ ബാങ്കിൽ 1.5 ലക്ഷം രൂപ ബാലൻസ് ആ കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ പയ്യന് ഈ പറഞ്ഞ ഇത്രയും കാലം നിന്നിട്ടും കൃത്യമായിട്ട് അവന് ശമ്പളം വാങ്ങുകയും ശമ്പളം വാങ്ങണേക്കാളും മുന്നേ അത് കടം എവിടെയാണ് ആ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് വീട്ടാനുള്ള വഴിയാണെന്ന് നോക്കി, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് പേരും 15,000 രൂപ ശമ്പളം വാങ്ങണ ആൾക്കാരാണ്. ഞാനിത് ലിറ്ററലി കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിലും ഞാൻ ഈ പറഞ്ഞത് പലരും ഈ പറഞ്ഞ നമ്മുടെ കമൻറ്റിലും വന്ന് പറയാറുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞത് എല്ലാവരും പൈസക്കാർക്ക് പറ്റിയ എക്സാമ്പിളാണ്. ഞാൻ മിക്കതും പറഞ്ഞത് ശതമാനമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ 10% നിങ്ങൾ സേവ് ചെയ്യൂ, സേവ് ചെയ്യണം ഫോർ യുവർ റിട്ടയർമെൻറ്റ്, എന്നിട്ട് ബാക്കി 10% ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ഇവിടെ പ്രശ്നമുള്ളത്? ആ ഒരു കണക്കിലാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയാണല്ലോ, ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നു നിങ്ങൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര റിട്ടേൺ കിട്ടും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആവേശഭരിതരായിട്ട് എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഈ ചിലർ കടം മേടിച്ചിട്ട് വലിയ റിട്ടേൺ കിട്ടുമെന്നു. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ദൈവമേ ഒരിക്കലും ചെയ്യരുത്. ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്തതാണെങ്കിൽ ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കണേ, ഞാൻ കാരണം ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവേ ഇത് ചെയ്യല്ലേ. കാരണം വെച്ചാൽ ഇത് നമ്മളൊരു ജനറലായിട്ട് പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷ്ണനിക്ക് അറിയാം എനിക്കും അറിയാം, ഇപ്പോൾ എന്നോട് വന്ന് ചോദിക്കണം എനിക്ക് എനിക്ക് പനിയാണ് എന്ന് പറയാം. അപ്പം ഞാൻ പറയും അതിനെന്തോ എൻ്റെ അടുത്തൊരു മരുന്നുണ്ട് ഡോളോ 650, അല്ലാതെ ക്രോസിൻ കഴിച്ചോളാൻ പറയും.
അപ്പോൾ അപ്പോൾ എൻ്റെ കാര്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പനി വന്നപ്പോൾ ഞാൻ അതാണ് കഴിച്ചത്, കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഞാനപ്പോൾ കൃഷിനോട് ഞാൻ എന്താ പറയുക, ഇതൊന്നും നോക്കണില്ല. പക്ഷേ ചിലപ്പോൾ കൃഷിനെ ഡോക്ടറെ അടുത്ത് പോയിരുന്നു, ഡോക്ടർ ചിലപ്പോൾ ടെമ്പറേച്ചർ നോക്കും, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ പറയും നിങ്ങൾക്ക് പനി മാത്രമല്ല, അതോടൊപ്പം കുറച്ചും കൂടി കഫോ അങ്ങനത്തെയൊക്കെ ഉണ്ട്, അതിൻ്റെ പേരിൽ ഈ മരുന്നും കൂടിയും കഴിക്കണം, അല്ലെങ്കിൽ ഇന്നതും കൂടി ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. പക്ഷേ എൻ്റെ അടുത്ത് മാത്രമാണ് അഡ്വൈസ് എടുത്തതെങ്കിൽ നിങ്ങളുടെ ആ കഫം കൂടുകയും ചിലപ്പോൾ അത് ന്യൂമോണിയ ആയിട്ട് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ടായിരിക്കാം, ഉണ്ടാവില്ല, പക്ഷേ എന്നാലും ചാൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനറലായിട്ട് പറഞ്ഞ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലവ് എത്രയാണ്? ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെല്ലാവരും മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖമൊന്നും വരില്ല, ആ അസുഖം കൊണ്ട് തന്നെ മാറും ആയിരിക്കാം. പക്ഷേ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു വലിയൊരു അസുഖത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ എന്ത് വന്ന് പറയുകയാണെങ്കിലും, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മ്യൂച്വൽ ഫണ്ടിലുള്ളൊരു സിഇഒനെ ആയിട്ട് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ബ്രോക്കൺ ക്ലോക്ക് പോലെയാണ്, രണ്ട് പ്രാവശ്യം ശരിയാവും. ഏത് കേടായിട്ടുള്ള വാച്ചാണ് രണ്ട് പ്രാവശ്യം ശരിയാവും, പക്ഷേ അത് എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ ഇതൊരു യുണീക്ക് സാധനമാണെന്ന് മനസ്സിലാക്കുകയും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഷർട്ട് നിങ്ങൾക്കും പാകാവില്ല, അതേമാതിരി തിരിച്ചും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അവനവൻ്റെ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, അറ്റ്ലീസ്റ്റ് നിങ്ങൾ അഡ്വൈസ് എടുക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയണം നിങ്ങളുടെ ഇൻകം എത്രയാണ്, നിങ്ങളുടെ ചിലവ് എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് അപ്പെറ്റൈറ്റ് എത്രയാണ്. റിസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് മുകളിലേക്കും താഴേക്കും പോയി കണ്ടു നിൽക്കാനുള്ള ഹാർട്ട് ഉണ്ടോ, ഇല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ഒരു ഇൻഡിവിജ്വൽ കൺസൾട്ടേഷനാണ് എന്തുകൊണ്ടും നല്ലത്. പലരും പറയാറുണ്ട് ഞാനിപ്പോൾ യൂട്യൂബൊക്കെ കണ്ടി കുറേ കാര്യങ്ങൾ പഠിച്ചു, അപ്പോൾ ഞാൻ ഏത് ആപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നോട് സെഷനിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആപ്പ് എന്ന് പറഞ്ഞ സാധനം എല്ലാ ആപ്പും നല്ലതാണ്, കാരണം നമ്മളെല്ലാവരും സെബി റെഗുലേറ്റഡാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വന്ന് പറ്റിക്കാൻ പറ്റില്ല, കാരണം പറ്റിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് കടടക്കേണ്ടി വരും. അപ്പോൾ ഇതിലത്തെ ഇത് റെഗുലേറ്റഡ്, ഫുൾ കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ് സാധനം. നിങ്ങൾക്ക് ആ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി ചെയ്തോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങൾക്കിത് പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരിടത്ത് മാത്രം പോയിട്ട് ചെയ്യുക. അത് ചിലപ്പോൾ അയലോകത്തെ ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും, ആരെയും വെച്ചാൽ കണ്ടെത്തി ചെയ്യാനാണ് ഇത് വന്നത്. അപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ദയവ് ചെയ്തിട്ട് അവർ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ചെയ്യില്ലേ. നമ്മളിപ്പോൾ മലയാളിക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വാല്യൂ പ്ലസിൻ്റെ ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ ജീവിത വിജയത്തെ നിർവചിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ നിഖിലിന് എന്താണ് സക്സസ്? ഓക്കെ, ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കണമെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി പറഞ്ഞതന്നെ എനിക്കൊരു സക്സസ്സായി എന്ന് ഞാനിപ്പോഴും വിശ്വസിച്ചില്ല, കാരണം ചിലപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് വലുതായിരിക്കും. അപ്പോൾ ഞാൻ ആത്മാർത്ഥതയോടെ എനിക്ക് കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, ഞാൻ ചെയ്യണ പണിയിൽ എനിക്കൊരു തൃപ്തി വേണം. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുന്ന ടൈമിൽ എന്നോട് മോള് പറയും നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് നീന്തിയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഞാനിവിടെ പണി കഴിഞ്ഞിട്ട് വന്നിരിക്കില്ലേ മോളെന്ന് പറയും. അപ്പോൾ പറയും അച്ഛൻ ചെയ്യുന്നത് അച്ഛന് ഇഷ്ടമുള്ള പണിയാണ്, അതിൻ്റെ പേരിൽ അച്ഛന് തളർച്ചയില്ല, അതിൻ്റെ പേരിൽ ഇപ്പോൾ നീന്തണം അച്ഛന് ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ പറയും ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ വാ നമുക്കോ. അപ്പോൾ കുട്ടിക്ക് പോലും അറിയാം ഞാൻ ഈ പണിയിൽ എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഇഷ്ടപ്പെട്ട പണി ചെയ്യാമെന്ന് പറഞ്ഞത് തന്നെ ഒരു വിജയമായിട്ട് ഞാൻ കൂട്ടണം. പിന്നെ അതിൽ ഞാനിപ്പോൾ എൻ്റേതായ രീതിയിൽ എനിക്ക് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യണം, അതിലൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ചിലപ്പോൾ എൻ്റെ കമ്പനി ഇത്ര ലെവലിലെത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് ഇന്ന ഇന്ന രീതിയിൽ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാരെന്നെ പറ്റിയിട്ട് ഇത് ബെനിഫിറ്റ് ഉണ്ടാക്കിയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ഇന്ന ആൾക്കാർക്ക് ഇന്ന ഇന്ന പോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനത്തെയൊക്കെ കുറേ ആഗ്രഹങ്ങളുള്ളവർ. എനിക്കങ്ങനെ ഇവർക്ക് ഇത്ര കാശ് കൊടുക്കണമെന്നൊന്നും അങ്ങനെ വലിയ ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് നമ്മുടെയൊക്കെ പറയില്ലേ ഒരു ഈ ഒരു തറവാട് ഇങ്ങനെ തേരും എന്നൊക്കെ പറയും, അതൊക്കെ എനിക്ക് കേൾക്കണത് വലിയ ഇഷ്ടം. അപ്പോൾ എന്നെ അടുത്ത് നിൽക്കണ എല്ലാവരും അങ്ങനെ ആവണം എന്നൊക്കെ ഒരു, ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടുകാരിക്കണം ഇവൻ എന്താ ചെയ്യണം എന്ന് വേണ്ടിയിട്ട്. പക്ഷേ അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എനിക്ക് ഇതിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം, അതിൽ നിന്ന് ഒരു നമ്മുടെ ഒരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാവണം, അത് തന്നെ എന്താ പറയുക, ഞാൻ കാരണം എന്തെങ്കിലും ഒരു ഗുണം മറ്റുള്ളവർക്ക് ഉണ്ടാവണം. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ, കൊടുങ്ങല്ലൂർ ചെന്നപ്പോൾ അവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എന്നെ കണ്ടപ്പോൾ ഏട്ടത്തിയമ്മേനോട് ചോദിച്ചു ഇയാൾ ആരാണ്, ഇയാളുടെ നിങ്ങളുടെ, അപ്പോൾ പറഞ്ഞ അനിയനാണ്. അപ്പോൾ
ഇങ്ങേരുടെ വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. ഇപ്പോൾ കുറച്ച് കാശ് സേവിക്കുന്നുണ്ട്, കാരണം ഞാനിങ്ങനെ എസ് ഐ പി തുടങ്ങി. അപ്പോൾ ചെറിയ എന്തോ 2000 രൂപ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ. പക്ഷേ ആൾക്കത് കേട്ടിട്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ കസ്റ്റമറല്ല. പക്ഷേ ഈ സാധനം കേട്ടിട്ട് ഇങ്ങേരെവിടെയോ ചെയ്തു, അങ്ങേരതിൽ ഹാപ്പിയാണ്. ആ ഒരു സാധനം നമുക്ക് നാട്ടിൽ കിട്ടിയെന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയിരിക്കും. അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ ഐ ബി ഹാപ്പി. പണം എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായും എന്നാൽ വളരെ ലളിതമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ ആദ്യം വിളിച്ചതുപോലെ തന്നെ ദ മെസ്സയ ഓഫ് മണി മാനേജ്മെന്റ്, ഈ മണി മാനേജ്മെന്റ് പണം എങ്ങനെ ചെലവാക്കാം എന്നതിന്റെ ഒരു നല്ല സന്ദേശവാഹകനായി കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരാൻ നിഖിലിന് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കോളിംഗ്.